ഓക്കെ അല്ലേ മക്കളെ സെറ്റിൽ അല്ലേ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ ഈച്ച് ആൻഡ് എവറി കോൺസെപ്റ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് അത് നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ സോ അത് എത്രയും ഇമ്പോർട്ടൻ്റ് ആണ് സോ യു ആർ റെഡി ഫോർ ദ ക്ലാസ് സോ മൈ ഡിയർ സ്റ്റുഡൻറ്സ് ടേക്ക് യുവർ നോട്ട്ബുക്ക് ആൻഡ് എ പെൻ ആൻഡ് റൈറ്റ് ഓൺ ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് റിഗാർഡിംഗ് ദി ചാപ്റ്റർ ഓക്കെ അല്ലേ കോൺസെപ്റ്റ് സോ നോ വിൻ സ്റ്റാർട്ട് വിത്ത് തിങ്സ് ഓക്കെ സോ എന്താണ് യൂസ്ഫുൾ ആൻഡ് ഹാമഫുൾ എഫക്ട്സ് അതായത് മൈക്രോ ഓർഗാനിസം മൈക്രോ ഓർഗാനിസത്തിന്റെ യൂസ്ഫുൾ ആയിട്ടുള്ള അതേപോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ റെഡി അല്ലേ നമുക്കെ സോ എന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്കൊന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്ന് പഠിച്ചാലോ ഓക്കെ അല്ലേ സോ വാട്ട് ആർ ദ യൂസ്ഫുൾ ഓഫ് മൈക്രോ മൈക്രോ ഓർഗാനിസം മൈക്രോ ഓർഗാനിസത്തിന്റെ യൂസ്ഫുൾ എന്തൊക്കെയാണ് യൂസ്ഫുൾ ഓഫ് മൈക്രോഓർഗാനിസം മൈക്രോഓർഗാനിസത്തിനെ കൊണ്ടുള്ള യൂസസ് എന്തൊക്കെയാ നോക്കാം ഇൻ ഫുഡ് ആൻഡ് ബിവറേജ് ഇൻഡസ്ട്രിയില് യൂസ്ഫുൾ ആണ് എന്തിലാണ് മക്കളെ ഫുഡിലും അതേപോലെ തന്നെ ഫുഡ് ഇൻഡസ്ട്രിയും ബിവറേജ് ഇൻഡസ്ട്രിയിലും അത് യൂസ്ഫുൾ ആണ് എവിടെയൊക്കെയാണ് നമ്പർ വൺ ഇൻ ബിവറേജ് ഇൻഡസ്ട്രി അപ്പം ഫുഡിലും അതേപോലെ തന്നെ ബിവറേജ് ഇൻഡസ്ട്രിയിലും ഇത് യൂസ്ഫുൾ ആണ് അല്ലേ അപ്പൊ നമ്മുടെ മൈക്രോ ഓർഗാൻസ് എവിടെയാണ് ഫുഡിലും അതേപോലെ തന്നെ ബിവറേജ് ഇൻഡസ്ട്രിയിലും നമുക്കത് യൂസ്ഫുൾ ആണ് ക്ലിയർ ല കോൺസെപ്റ്റ് ഓക്കെ അല്ലേ ഇനി ഇൻ മേക്കിംഗ് മെഡിസിൻസ് ആൻഡ് വാക്സിൻസ് ഇൻ മേക്കിംഗ് മെഡിസിൻസ് ആസ് വെൽ ആസ് വാക്സിൻസ് എന്താണ് മക്കളെ മെഡിസിൻസും വാക്സിൻസും ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മൈക്രോഗാൻസ് മെഡിസിൻസ് ആൻഡ് വാക്സിൻ്റെ മേക്കിങ്ങിന് നമ്മൾ ആരെ യൂസ് ചെയ്യും മൈക്രോഓർഗാനിസം യൂസ് ചെയ്യും എന്തിനാണ് മെഡിസിനും അതേപോലെ തന്നെ വാക്സിനും മേക്കിങ്ങിനും അഥവാ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അതിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ആരെ യൂസ് ചെയ്യും മൈക്രോ ഓർഗാനിസത്തെ യൂസ് ചെയ്യില്ലേ മനസ്സിലായോ ഓക്കെ അല്ലേ ആൻഡ് അതേപോലെ തന്നെ ഇൻ അഗ്രികൾച്ചർ അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിലും നമ്മൾ യൂസ് ചെയ്യും നമ്മൾ അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയാണ് മക്കളെ ഇൻ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി ഇൻ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി അപ്പോൾ അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഓക്കെ അല്ലേ സോ ഇൻ അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിൽ നമ്മൾ അവരെ യൂസ് ചെയ്യുന്നുണ്ട് ഏത് ഇൻഡസ്ട്രിയാണ് മക്കളെ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി ക്ലിയർ അല്ലേ കോൺസെപ്റ്റ് അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിൽ നമ്മൾ അവർ യൂസ് ചെയ്യുന്നുണ്ട് ഇൻ ക്ലീനിങ് ദ എൻവയോൺമെന്റ് എവിടെയാണ് ആൻഡ് ഓൾസോ ഫോ ക്ലീനിങ് ദ എൻവയോൺമെന്റ് ക്ലീനിങ് ദ എൻവയോൺമെന്റ് ക്ലീനിങ് ദ എൻവയറോൺമെന്റ് അതേപോലെ എവിടെയാണ് ക്ലീനിങ് ദ എൻവയറോൺമെന്റ് ഇവിടെയും നമ്മൾ ആരെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ മൈക്രോ ഓർഗാനിസത്തെ യൂസ് ചെയ്യുന്നുണ്ട് ക്ലിയർ അല്ലേ മക്കളെ ഇൻ ഫുഡ് ആൻഡ് ബിവറേജ് ഇൻഡസ്ട്രി അതേപോലെ ഇൻ മേക്കിംഗ് മെഡിസിൻസ് ആൻഡ് വാക്സിൻസ് ഇൻ മേക്കിംഗ് എന്താണ് മെഡിസിൻ ആൻഡ് വാക്സിൻ അപ്പോൾ ഇനി ഫുഡും അതേപോലെ തന്നെ ബിവറേജ് ഇൻഡസ്ട്രിയിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് മൈക്രോ ഓർഗാനിസത്തെ ക്ലിയർ അല്ലേ കോൺസെപ്റ്റ് ഓക്കെ ഇൻ മേക്കിംഗ് മെഡിസിൻസും അതേപോലെ തന്നെ വാക്സിൻസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട് മൈക്രോ ഓർഗാൻസും യൂസ് ചെയ്യുന്നുണ്ട് ഇൻ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി അഥവാ ഒക്കെ ഇല്ലേ മൈക്രോ മൈക്രോഒർഗാനിസം അല്ല പക്ഷേ ഇൻസെക്ട് ആണ് പക്ഷെ നമുക്ക് പറയാം എന്താ പറയാ അതേപോലെ കുറേ മൈക്രോപ്സ് ഉണ്ട് അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പൊ അതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം ഇൻ ക്ലീനിങ് ദ എൻവയോൺമെന്റ് ഇൻ ക്ലീനിങ് ദ എവയോൺമെന്റും അടുത്ത ഒരു ഫാക്ടർ തന്നെയാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂസ്ഫുൾ മൈക്രോ ഓർഗാനിസത്തിൻ്റെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് യൂസ്ഫുൾ ഉണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ളത് അപ്പം മൈക്രോഓർഗാനിസത്തിന്റെ യൂസസ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ല ഒരു പിടി കിട്ടിയില്ലേ നമുക്ക് ഏകദേശം ഇതാണ് കോൺസെപ്റ്റ് എന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ മക്കളെ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഓക്കെ അല്ലേ ഇനി നോക്ക് നമുക്കിനി അടുത്ത ആളെ കുറിച്ച് പരിചയപ്പെടാം ഹാംഫുൾ ഓഫ് മൈക്രോ മൈക്രോഓർഗാനിസം ഹാമുൾ ആയിട്ടുള്ള ഓർഗാനിസം എന്താണ് അവർ ചെയ്യുന്നത് അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കാം എന്താണ് മക്കളെ ഹാംഫുൾ മൈക്രോ ഓർഗാനിസം ഹ്യൂമൻ ഡിസീസ് ലൈക്ക് കോമൺ കോൾഡ് ടെറ്റനസ് ഫ്ലൂ ആർ ബൈ എക്സെർ എങ്ങനെ ഡിസീസസ് ലൈക്ക് എന്തൊക്കെയാണ് ഡിസീസസ് എസ്പെഷ്യലി ഫോർ ഹ്യൂമൻ ഹ്യൂമൻ ബീങ്സ് ഉണ്ടാകുന്ന ഡിസീസ് ഹ്യൂമൺ ഉണ്ടാകുന്ന ഡിസീസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് മക്കളെ കോമൺ ആയിട്ടുണ്ടാകുന്ന കോമൺ കോൾഡ് ടെറ്റനസ് ഫ്ലൂ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ഡിസീസസിന്റെ കേസിൽ നമുക്ക് പറയാനുള്ളത് എന്തിന്റെ കേസിൽ നമ്മൾ പറയുന്നത് ഡിസീസിന്റെ കേസിൽ നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ് കോമൺ കോൾ ടെറ്റനസ് ആൻഡ് ഫ്ലൂ കോമൺ കോൾ ടെറ്റനസ് ആൻഡ് ഫ്ലൂനെ കുറിച്ചാണ് നമ്മളിപ്പോ ഡിസ്കസ് കോമൺ ഉണ്ട് ടെറ്റനസ് ഉണ്ട് അതേപോലെ തന്നെ ഫ്ലൂ ഉണ്ട് ക്ലിയർ അല്ലേ മക്കളെ കോൺസെപ്റ്റ് എന്തൊക്കെയാണ് കോമൺ കോൾഡ് ടെറ്റനസ് ആൻഡ് ഫ്ലൂ ക്ലിയർ അല്ലേ ലോൺസെപ്റ്റ് ഓക്കെ ആനിമൽ ആൻഡ് പ്ലാന്റ് ഡിസീസ് ലൈക്ക് ആൻത്രാക്സ് സിട്രസ് ക്യാങ്കർ യെലോവീൻ മൊസൈക്ക് യെലോവിൻ മൊസൈക്ക് എന്നുള്ള ഡിസീസും ഒക്കെയാണ് ഇത് കോസ് ചെയ്യുന്നത് എന്തിനാണ് ആനിമൽസിലും പ്ലാന്റ്സിലും അപ്പോൾ ആനിമൽസിലായിട്ട് എന്തൊക്കെ ഡിസീസാണ് ഇൻ ആനിമൽസ് എന്തൊക്കെ ഡിസീസാണ് മെയിൻ ആയിട്ട് പറയുന്നത് ആന്ത്രാക്സ് ഒക്കെയാണ് ആന്ത്രാക്സ് ഒക്കെയാണ് ഒരു ഡിസീസ് പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ അല്ലേ മക്കളെ നോക്കിയതാ സിട്രസ് കാങ്കർ സിട്രസ് കാങ്കർ ഉണ്ട് ഡിസീസ് ഇതും ഉണ്ടാകുന്നുണ്ട് എന്തൊക്കെയാണ് എന്തൊക്കെയാണ്ടാകുന്നത് ആനിമൽസിലാണെങ്കിൽ ആൻഡ്രാക്സ് ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ സിട്രസ് കാങ്കർ യെലോവെയിൻ മൊസേക്ക് ഡിസീസ് എക്സെട്ര അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ പറയുന്നത് ആരുടെ കേസിൽ ഹാംഫുൾ ആയിട്ട് പറയുന്നത് ആന്റർ ആക്സിഡൻറ്റ് ആനിമലിൻ്റെ കേസിലാണെങ്കിൽ പ്ലാന്റ് കേസിലാണ് നമുക്ക് സിട്രസ് ക്യാങ്കർ വെയിൻ മൊസൈക്കും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൈക്രോ മൈക്കോർഗാനിസിന്റെ യൂസും അതേപോലെ തന്നെ ഹാംഫുൾ എഫക്റ്റിനും കുറച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇപ്പോൾ ഇത്രയും ബസ്സിക്കായുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയില്ല നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് പെട്ടെന്ന് ഓടിച്ചു ഓടിച്ചിട്ടാലോ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഇൻ ഫുഡ് ഇൻഡസ്ട്രിയും ഇൻഡസ്ട്രിയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇൻ മേക്കിംഗ് മെഡിസിനും വാക്സിനും അഗ്രികൾച്ചറിൽ ക്ലീനിങ് അൻവയ്മെന്റ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട് മൈക്രോ ഓർഗാനിസത്തെ അതേപോലെ ഹാഫ് ഫുൾ ആയിരിക്കും നോക്ക് ഹ്യൂമൻ ഡിസീസ് ലൈക് കോമൺ കോൾഡ് ടെറ്റനസ് ഫ്ലൂ ഇതൊക്കെ ആ ഉണ്ടാക്കുന്നുണ്ട് മൈക്രോഗാനിസ് ഉണ്ടാക്കുന്നുണ്ട് ആനിമൽസിൽ ആന്ത്രാക്സോണോ ഡിസീസ് അതേപോലെ തന്നെ സിട്രസ് കാങ്കർ യെലോബിൻസൈക്കൽ ഒക്കെ പ്ലാന്റ്സിൽ ഉണ്ടാക്കുന്ന ഡിസീസാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ മക്കളെ കോൺസെപ്റ്റ് സെറ്റ് അല്ലേ ഓക്കെ അല്ലേ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലോ ഓരോനെ കുറിച്ചും ഓക്കെ സോ ഇനി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ചൊന്ന് പഠിക്കാം വാ ഇൻ ഫുഡ് ആൻഡ് ബീവറേജ് ഇൻഡസ്ട്രി എന്താണ് മക്കളെ ഫുഡും ആൻഡ് ഇൻഡസ്ട്രി ബീവറേജ് ഇൻഡസ്ട്രി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ തന്നെ ഓക്കെ അല്ലേ ഇൻ ഫുഡ് ആൻഡ് ബീവറേജ് ഇൻഡസ്ട്രിയിലെ നോക്ക് ലാക്ടോബാസിലസ് ഇമ്പോർട്ടൻ്റ് ആണേജോ

പാലിനെ പുളിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ അറിയില്ല എന്താണ് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ലാക്ടോബാസിലാ അത് എന്താണ് ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയാണ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയാണ് സോ ഇൻ ഫുഡ് ആൻഡ് ബിവറേജ് ഇൻഡസ്ട്രിയിൽ നമ്മളെ ലാക്ടോബാസിലസ് ഇസ് എ ബാക്ടീരിയം എന്താണ് ലാക്ടോബാസിലസ് എന്ന് പറഞ്ഞാല് ഒരു ബാക്ടീരിയാണ് ലാക്ടോബാസിലം എന്ന് പറഞ്ഞ ബാക്ടീരിയ എന്ന് പറഞ്ഞ ബാക്ടീരിയ എന്താണ് സോർസ് മിൽക്ക് ആൻഡ് യൂസ്ഡ് ഇൻ പ്രിപറേഷൻ ഓഫ് കേഡ് ഫ്രം മിൽ മിൽക്ക് കേഡ് ഉണ്ടാക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയാണ് എന്ത് ലാക്ടോബാസുലസ് ദ ആർ ഹെൽപ്പിംഗ് ഫോർ ദ കൺവേഷൻ ഓക്കെ ആരാ ഹെൽപ്പ് ചെയ്യുന്നത് മക്കളെ ലാക്ടോബാസുലസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയം ക്ലിയർ അല്ലേ കോൺസെപ്റ്റ് ഓക്കെ അല്ലേ ഡൗട്ട് ഒന്നുമില്ലല്ലോ ഓക്കെ അല്ലേ

പ്രോട്ടീൻ അപ്പോൾ അത് നല്ലതാണ് ബോഡിക്ക് അല്ലേ അത് റിച്ച് ഇൻ പ്രോട്ടീൻ ആണ് സോ ദർ റിച്ച് ഇൻ പ്രോട്ടീൻ ദ ആർ ഓൾസോ എന്താണ് മക്കളെ പ്രോട്ടീനിൽ റിച്ച് ആണ് ആർ റിച്ച് ഇൻ പ്രോട്ടീൻ ഇത്രയും കോൺസെപ്റ്റ്സ് ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഓക്കെ സോ ഫംഗേ ലൈക്ക് മഷ്റൂംസ് എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഫംഗിയുള്ളത് മെയിനായിട്ട് മെയിൻലി മഷ്റൂംസ് മോറൽസ് ആർ എഡിബിൾ ആൻഡ് ആർ റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീൻ എന്താണ് ഓൾസോ ഈ പറഞ്ഞ റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീൻ പ്രോട്ടീൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് തന്നെയാണ് അവയും കൂടി ക്ലിയർ അല്ലേ കോൺസെപ്റ്റ് മക്കളെ ഓക്കെ അല്ലേടാ കോൺസെപ്റ്റ് സെറ്റല്ലേ ഓക്കെ ലൈക് മഷ്റൂംസ് മൊറൽസ് ഓഫ് പ്രോട്ടീൻ പ്രോട്ടീൻ റിച്ച് സോഴ്സ് ആണ് അവ ക്ലിയർ അല്ലേ കോൺസെപ്റ്റ് ഓക്കെ അല്ലേ ഈസ്റ്റ് ഈസ് ഇൻ പ്രിപ്പയറിംഗ് ഫുഡ് ഐറ്റംസ് ലൈക്ക് ബ്രെഡ് ആൻഡ് കേക്ക് ആരാണ് ഈസ്റ്റ് ഈസ്റ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് അതായത് ഈസ്റ്റ് നമ്മുടെ ഈസ്റ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രിപ്പയറിംഗ് ഓഫ് ഫുഡ് ഐറ്റംസ് ലൈക്ക് കേക്ക് ബേക്കറിക്ക് വേണ്ടിട്ട് നമ്മുടെ ബ്രെഡും അതേപോലെ എന്താണ് കേക്കിനും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട് ഈസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് ടു മേക്ക് വേൾഡ് ബ്രെഡും കേക്കും സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ മെയിനായിട്ട് അവരെ യൂസ് ചെയ്യുന്നത് നല്ല പ്ലഫി പ്ലഫിയായിട്ട് നമുക്ക് കേക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവയെ യൂസ് ചെയ്യുന്നുണ്ട് ക്ലിയർ അല്ലേ ഈസ്റ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്രിപ്പയറിംഗ് ഫുഡ് ഐറ്റംസ് ലൈക്ക് ബ്രെഡ് ആൻഡ് കേക്ക് മെയിൻലി ബേക്കറി ഇൻഡസ്ട്രിയിലാണ് അവ യൂസ് ചെയ്യുന്നത് എന്തിനാണ് ഫുഡ് ഐറ്റംസ് എന്ന ഫുഡ് ഇൻഡസ്ട്രിയിൽ അതായത് ബേക്കറി ബേക്കറി ഐറ്റംസിന് വേണ്ടിയിട്ട് ഇനി ഈസ്റ്റിന്റെ വേറെ പ്രത്യേകം നോക്ക് ഈസ്റ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ബ്രീവറീസ് ഫോർ മേക്കിംഗ് ആൽക്കഹോൾ ആൽക്കഹോളും wines uh, and acetic acid commercial use by process of fermentation conversion of sugar into alcohol the conversion of the conversion of sugar into alcohol is called fermentation

ഫെർമെന്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് കൺവേർഷൻ ഓഫ് ഷുഗർ ഇൻറ്റു ആൽക്കഹോൾ ആണ് എന്ത് ഫെർമെന്റേഷൻ കൺവേർഷൻ ഓഫ് ഷുഗർ ഇന്റു ആൽക്കഹോൾ അതാണ് എന്ത് മക്കളെ ഫെർമെന്റേഷൻ സോ ഈസ് ഈസ് ഓൾസോ യൂസ് ഇൻ റീവഡീസ് ഫോർ മേക്കിംഗ് ആൽക്കഹോൾ വൈൻസ് ആൻഡ് അസറ്റിക് ആസിഡ് യൂസ് ആയിട്ട് നമുക്ക് പറയാം ബൈ ദ പ്രോസസ് ഓഫ് ഫെർമെന്റേഷൻ കൺവേർഷൻ ഓഫ് ആൽക്കഹോൾ ആണോ അല്ല ഷുഗർ ആണോ അതെ ഷുഗർ ഇൻറ്റു എന്ത് ആൽക്കഹോൾ ഷുഗറിനെ ആൽക്കഹോളാക്കി മാറ്റുന്ന ഒരു കൺവേർട്ടിംഗ് പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയും മക്കളെ പറയുന്നത് മക്കളെല്ലാം കഴിഞ്ഞിട്ട് കാണുന്നത് ഈസിലാണ് കാണുന്നത് ക്ലിയർ അല്ലേ കോൺസെപ്റ്റ് സോ ദാറ്റ്സ് കോൺസെപ്റ്റ് റിലേറ്റഡ് ടു ദാറ്റ് കൺവേർഷൻ ഓഫ് ഷുഗർ ആൽക്കഹോൾ കൺവേർഷൻ ഓഫ് ഷുഗർ ഇൻറ്റു ആൽക്കഹോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത് ഫെർമെന്റേഷൻ പറയുന്നത് അല്ലേ മക്കളെ Yeast is grown on natural sugars present in grains like barley, wheat, lice, crushed fruit juice, etc. Louis Pasteur discovered fermentation in 1857. So, Louis Pasteur, on a Yeast is grown on natural sugars. Yeast, natural sugars. Yeast, evident on the yeast grown in natural sugars. ഇൻ എവിടെ എവിടെക്കെയാണ് ബാർലി വീറ്റ് റൈസ് ഫ്രൂട്ട്സ് അക്സെട്ര ആൻഡ് ഓൾസോ എന്താണ് ഇതിലൊക്കെയാണ് നമ്മൾ എന്ത് ഈസ്റ്റിനെ കണ്ടെത്താനുള്ള ഈസ്റ്റ് ഉണ്ടാകുന്നത് ലൂയിസ് പാസ്റ്റർ സയൻറ്റിസ്റ്റ് എന്താണ് പേര് അദ്ദേഹത്തിന്റെ ലൂയിസ് പാസ്റ്റർ ഡിസ്കേർഡ് ാണ് ഹി ഡിസ് പ്രോസസ് ഡിസ്കർ ചെയ്തത് എപ്പോഴാണ് മക്കളെ എപ്പോഴാണ് ഡിസ്കവർ ചെയ്തത് ഇൻ ഫെർമെന്റേഷൻ ഫർമെന്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് അദ്ദേഹം ഡിസ്കവർ ചെയ്തത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഇത്രയും ഇമ്പോർട്ടൻ്റ് അല്ലേ മക്കളെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് അല്ലേ കോൺസെപ്റ്റ് ഈസി അല്ലേ മക്കളെ നമുക്ക് ഒന്നും കൂടി നോക്കാം ഇൻ ഫുഡ് ആൻഡ് ബിവറേജ് ഇൻഡസ്ട്രി ലാക്ടോബാസിലസ് ആ ഇൻഡസ്ട്രിയിൽ എന്താക്കി യോജിക്കുന്നത് ആരൊക്കെ കുറിച്ചാണ് നമ്മളിവിടെ പഠിച്ചത് ലാക്ടോ ബാസിലസിനെ കുറിച്ചും ഈസ്റ്റിനെ കുറിച്ചാണ് ഫങ്കനെ കുറിച്ചാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചത് ആരെ കുറിച്ചാണ് നമ്മൾ മെയിനായിട്ട് പഠിച്ചത് ഈസ്റ്റ് ലാക്ടോ ബാസിലസ് ഫംഗെ അല്ലേ നോക്കാം നമുക്ക് നോക്കാം ലാക്ടോബാസിലെ ഓക്കെ കൺവേൺ ഫംഗേ ലൈക്ക് മഷ്റൂംസ് ആൻഡ് മൊറൽസ് ആർ റിച്ച് സോർസ് ഓഫ് ഫുഡ് ഫോർ പ്രോട്ടീൻ ഒക്കെ അടങ്ങിക്കുന്ന റിച്ച് സോർസ് ഓഫ് ഫുഡ് ആണ് യൂസ് ഇൻ പ്രിപ്പയറിംഗ് ഫുഡ് ഐറ്റംസ് ലൈക് ബ്രെഡ് ആൻഡ് കേക്ക് yeast is also used in breweries for making alcohol alcohol ndakan use in alcohol wines acetic acid that is commercial purpose it, yeah? by the process called fermentation What is fermentation fermentation is a process of conversion of sugar into alcohol that is known as what fermentation it's clear yeast is grown on natural sugars present in grains like wheat barley wheat rice crushed fruit juices etc

നോസ്റ്റോക്ക് അതിന് പറയാ നൊസ്റ്റോക്ക് ഇൻ ദ റൂട്ട് നൊഡ്യൂൾസ് ഓഫ് പ്ലാന്റ് എവിടെയൊക്കെയാണ് ലീവ് ചെയ്യുന്നത് ഗ്രാം പി അതായത് പ്ലാന്റിൽ ദേ പ്ലാന്റ് ഗ്രോ ഇൻ എവിടെയാണ് ലഗ്യുമിനസ് പ്ലാന്റ്സിൽ ലഗ്യുമിനസ് പ്ലാന്റ്സിൽ ലഗ്യുമിനസ് ലഗ്യൂമിനസ് പ്ലാന്റ്സിൽ അവർ ഗ്രോ ചെയ്യുന്നുണ്ട്

ചെയ്യുന്നു നൈട്രജനെ നൈട്രേറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളുകളെയാണ് നമ്മളിവിടെ പഠിച്ചത് പറയുന്നത് നൈട്രജനെ എന്തായിട്ട് നൈട്രേറ്റ് ആയിട്ട് മാറ്റുന്ന ആള് നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ആളുകളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് കോൺസെപ്റ്റ് പിടികിട്ടിയ മക്കളെ ഓക്കെ അല്ലേടാ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ കോൺസെപ്റ്റ് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ സോ സം ബാക്ടീരിയ റൈസോബിയം ആൻഡ് ബ്ലൂ ഗ്രീൻ ആൽഗെ നോ എക്സെട്രാസ്

സോയിൽ ഫെർട്ടിലിറ്റി നമ്മൾ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അതിലുള്ള അല്ലേ സോയിൽ ഫെർട്ടിലിറ്റി ഫെർട്ടിലിറ്റി അത് എൻഹാൻസ് ചെയ്യും എൻഹാൻസിങ് ചെയ്യുന്നുണ്ട് ആര് ചെയ്യുന്നുണ്ട് നമ്മുടെ ബാക്ടീരിയാസ് അതായത് റൈസോബിയം ബാക്ടീരിയ ബ്ലൂഗ്രീൻ ആൽഗിയെ എന്താണ് റൂട്ട് നോഡ്യൂൾസ് ഓഫ് പ്ലാന്റ് ഗ്രാം പ്ലാന്റ്സില് പ്രസന്റ് ആണ് ലെഗ്യുമസ് പ്ലാന്റ്സിലെ പ്രെസന്റ് ആണ് അപ്പോൾ ഇതേ കൺവേർട്ട് നൈട്രേറ്റ് എങ്ങനെ കൺവേർട്ട് ചെയ്യും നൈട്രജൻ മോസോ നൈട്രജൻ നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും ആൻഡ് വിച്ച് സെർവ് ആസ് എ നാച്ചുറൽ ഫെർട്ടിലൈസ അപ്പോൾ നൈട്രേറ്റ് ആസ് നാച്ചുറൽ ഫെർട്ടിലൈസർ അങ്ങനെ അത് പ്രൊവൈഡ് ചെയ്തിട്ട് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി എൻഹാൻസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ സോയിൽ ഫെർട്ടിലിറ്റി അവിടെ എൻഹാൻസ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ സോയിൽ ഫെർട്ടിലി എന്താ മക്കളെ അവിടെ എൻഹാൻസ് ചെയ്യപ്പെടുന്നില്ല സോയിൽ ഫെർട്ടിലിറ്റി അങ്ങനെ അവിടെ എൻഹാൻസ് ചെയ്യും ദീസ് മൈക്രോബ്സ് ആർ കോമൺലി കോൾഡ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സസ് ദീസ് മൈക്രോബ്സ് ഈ മൈക്രോബ്സ് നമ്മൾ എന്താ പറയാ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സസ് എന്താ പറയുക ബയോളജിക്കൽ എന്ന് നമ്മൾ പറയാം ആരൊക്കെയാണ് അതിൻ്റെ പറയാം നമ്മൾ നോസ്റ്റോക്ക് ഉണ്ട് ഇത് അതായത് അല്ലെ റൈസോബിയം ബാക്ടീരിയ റൈസോബിയം ബാക്ടീരിയ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെച്ച് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത് ശ്രദ്ധിച്ചോ ഇത്രയും എക്സാമ്പിൾ ചോദിക്കുന്ന പോർഷൻ തന്നെയാണ് സോ കീപ്പിംഗ് മർ മൈൻഡ് ബാക്ടീരിയ ലൈക് റൈസോബിയം ഗ്ലൂഗ്രീൻ ആൽഗി നോസ് ടു ലീവ് ഇൻ ദ റൂട്ട് നോഡ്യൂൾസ് ഓഫ് പ്ലാന്റ് ഗ്രാംസ് പ്ലാന്റ് എക്സെട്രാ ക്ലിയർലേ ദീസ് ബാക്ടീരിയ അബ്സോർവ്സ് നൈട്രജൻ ഫ്രം അറ്റ്മോസ്ഫിയർ ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻട്രേറ്റ് ഹാൻഡ്സ് വിറ്റ്റൽ ഫർട്ടിലൈസർ ഫോർ പ്ലാന്റ്സ് ഫോർ ഇൻക്രീസിംഗ് ദ അല്ലെങ്കിൽ എൻഹാൻസിങ് ദ സോയിൽ ഫെർട്ടിലിറ്റി

ഈസ്റ്റിനെ ധ്യാനിക്കുക മൈൻസില് ഈസ്റ്റിനെ വെക്കുക ഈസ്റ്റ് ആണ് ഇതിൻ്റെ ആൾ മെയിൻ ആൾ അല്ലേ ഈസ്റ്റിനെ വെച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത് ആൽക്കഹോൾവേർട്ട് ഇൻറ്റു ആൽക്കഹോൾ ബൈ ഈസ്റ്റ് ഷുഗർ ഹാസ് ബീൻ കൺവേർട്ടഡ് ഇൻറ്റു ആൽക്കഹോൾ ബൈ ഈസ്റ്റ് ദിസ് പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഷുഗർ ഇൻറ്റു ആൽക്കഹോൾ ഈസ് നോൺ ആസ് എന്താണ് ഫോർമെൻറ്റേഷൻ സിമ്പിളി ഇതങ്ങ് എഴുതി വെച്ചോ മക്കളെ സോ കൺവേർഷൻ ഓഫ്

എക്സെട്രിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫെർമെന്റേഷൻ ഇസ് എ കൺവേർഷൻ ഓഫ് എന്താണ് കൺവേർഷൻ ഓഫ് എന്താണ് മക്കളെ കൺവേർഷൻ ഓഫ് ആൽക്കഹോൾ ഇൻ ഷുഗർ ആണ് അല്ലെങ്കിൽ എങ്ങനെയാണ് വരിക ഷുഗർ ഇൻറ്റു ആൽക്കഹോൾ അല്ലെ ആൽക്കഹോൾ ആസ് ഷുഗർ ആൻഡ് ഹാസ് ബിൻ കൺവേർട്ടഡ് ഇൻറ്റു ആൽക്കഹോൾ ബൈ ഈസ്റ്റ് ഈസ്റ്റ് ആണ് അത് കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഷുഗർ ഇൻറ്റു ആൽക്കഹോൾ ബൈ ഈസ്റ്റ് ഈസ് നോൺ ആസ് ബൈ ഈസ്റ്റ് ആണ് ഈസ് ബൈ ഈസ്റ്റ് ഈസ് കോൾഡ് ഈസ് കോൾഡ് എന്താണ് ഫോർമെറ്റേഷൻ ഇത്രയും കോൺസെപ്റ്റ്സ് ക്ലിയറിലെ മക്കളെ ഇതിൽ ഡൗട്ടൊന്നും കാര്യങ്ങളൊന്നും ഇല്ല സിമ്പിൾ അല്ലേ സെറ്റിൽ ഓക്കെ അല്ലേ ഓക്കെ നൗ ഇൻ ക്ലീനിങ് എൻവയോമെന്റ് എൻവൈറോമെന്റിൽ ക്ലീനിങ്ങില് എന്തൊക്കെ രീതിയിലാണ് നമ്മൾ മൈക്രോഗ്യാൻസിന്റെ യൂസ്ഫുൾനെസ്സും കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെഡി മക്കളെ ഓക്കെ അല്ലെ കോൺസെപ്റ്റ് ഓക്കെ ഇൻ ക്ലീനിങ് എൻവയോൺമെന്റ് നോക്കാം മൈക്രോ ഓർഗാനിസം ഡീകംപോസ് ഡെഡ് ഓർഗാനിക് വേസ്റ്റ് ഓഫ് പ്ലാന്റ്സ് ആനിമൽസ് കൺവേർട്ട് ഇൻപിൾ സബ്സ്റ്റൻസ് ദീസ്റ്റൻസ് ആർ അഗൈൻ യൂസ്ഡ് ബൈ അതർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഒന്നുമില്ല സിമ്പിൾ ആണ് ഇനി ക്ലീനിങ് എൻവോൺമെന്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ മെയിൻ ആയിട്ട് അതായത് മൈക്രോഓർഗാനിസം എന്ത് ചെയ്യും ഡീകംപോസ് മൈക്രോഓർഗാനിസം എന്താണ് ഡീകംപോസേസ് ആണ് ദേ ആർ വാട്ട് ആണ് അവർ ഡീകംപോസസ് ചെയ്യും എന്താ ചെയ്യും മക്കളെ ഡീകമ്പോസ് ചെയ്യും അപ്പോൾ ഡെഡും ഡി ആയിട്ടുള്ള ഓർഗാൻസ് ഉണ്ടാവില്ല ഡെഡും ഡി കെ ഓർഗാൻസ് മൈക്രോ ഓർഗാൻസ് എന്ത് ചെയ്യും അതിനെ ഡീ ചെയ്ത് ചെയ്ത് മണ്ണടിയിൽ നിന്ന് ഡി കെ ചെയ്തിട്ട് അതിൻ്റെ വളം ഒരാക്കും എന്നിട്ട് വേറെ ഒരു പ്ലാന്റ് അവിടെ വളരുമ്പോൾ ഈ ന്യൂട്രിയൻസ് ഒക്കെ ആ പ്ലാന്റിന് കൊടുത്ത് അതിനെ ഗ്രോ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാക്കി കൊടുക്കും അതിനെയാണ് ഈ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള മെക്കാനിസം ചെയ്യുന്നത് ദ മൈക്രോ ഓർഗാനിസം ഡീകമ്പോസസ് എന്താണ് ഡെഡ് ഓർഗാനിക് വേസ്റ്റ് എന്താണ് ഡെഡ് ഓർഗാനിക് വേസ്റ്റ് എന്ത് ചെയ്യും ഡീകമ്പോസസ് ചെയ്യും ഡീകമ്പോസ് ചെയ്യും കമ്പോസസ് വേസ്റ്റ് ഓഫ് എന്തിന്റെ വേസ്റ്റ് ആണ് പ്ലാന്റ്സും ആനിമൽസിൻ്റെയും കൺവേർട്ടിംഗ് ദം ഇൻറ്റു സിംപിൾ എന്താണ് കൺവേർട്ട് ചെയ്യുന്നത് സിംപിൾ സബ്സ്റ്റൻസ് അതിനെ കൺവേർട്ട് ചെയ്യുന്ന എങ്ങനെയാണ് സിമ്പിൾ സബ്സ്റ്റൻസ് ആയിട്ട് ആൻഡ് ആർ യൂസ്ഡ് അഗെയിൻ ബൈ അതർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അത് പിന്നീട് ഒരു വളം പോലെ ഒരു ഫർട്ടിലൈസറിനെ പോലെ ഒരു ഫെർട്ടിലൈസറിനെ പോലെ ഒരു ഫെർട്ടിലൈസറിനെ പോലെ അവർ ആക്ട് ചെയ്യുന്നുണ്ട് അവര് ഫെർട്ടിലൈസറെ പോലെ ആക്ട് ചെയ്തിട്ട് ആ പ്ലാന്റ് പിന്നെയും ഗ്രോ ചെയ്യാനുള്ള ടെൻഡൻസീസും കാര്യങ്ങളും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് വേണ്ടി ഉള്ള മറ്റുള്ള ടെൻഡൻസീസും കാര്യങ്ങളൊക്കെ അവർ നീറ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്ത്രീയും കാര്യങ്ങൾ ഒക്കെ അല്ലേ മക്കളെ കോൺസെപ്റ്റ് എവിടെ കിട്ടിയോ ഓക്കെ അല്ലേ ദ മൈക്രോ ഓർഗാനിസം ഡീകംപോസ് ഓർഗാനിക് വേസ്റ്റ് ഓഫ് പ്ലാന്റ്സ് അനിമിൾസ് കൺവേർട്ടിംഗ് ദ മീൻ ടു സിമ്പിൾ സബ്സ്റ്റൻസ് ഈ സബ്സ്റ്റൻസ് ആർ അഗെയിൻ യൂസ്ഡ് ബൈ എങ്ങനെയാണ് ഈ സബ്സ്റ്റൻസ് ആർ അഗൈൻ യൂസ്ഡ് ബൈ അർ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് കോൺസെപ്റ്റ് കിട്ടിയോ അതർ പ്ലാന്റ്സ് ആൻഡ് കാര്യങ്ങൾ ക്ലിയർ അല്ലേ ലേ Thus, microorganisms can be used to degrade the harmful and smell substances and thereby clean up the environment upon the second microorganism can be used to degrade they can degrade microorganism can degrade and remove സ്മെല്ല് സ്മെല്ലൊക്കെ മാറ്റാൻ പറ്റും സ്മെല് ആൻഡ് എന്താ പറയാ ഹാമഫുൾ സബ്സ്റ്റെൻസും ഹാമഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഡീക്രീഡ് ചെയ്തിട്ട് എൻവയോൺമെന്റിനെ എൻവയോൺമെന്റിനെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി മാറ്റും ക്ലീനാക്കി മാറ്റാൻ ആർക്ക് പറ്റുന്നുണ്ട് ആർക്ക് പറ്റുന്നുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ആർക്ക് പറ്റുന്നുണ്ട് മക്കളെ നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന് പറ്റുന്നില്ലേ അവിടെയല്ലേ മൈക്രോഓർഗാനിസത്തിന്റെ വിജയവും ക്ലിയർ അല്ലേ കോൺസെപ്റ്റ് മക്കളെ സോ എന്താണ് മൈക്രോ ഓർഗാനിസം ക്യാൻ ബി യൂസ് ടു ഡിക്രേറ്റ് ദ ഹാംഫുൾ ആൻഡ് സ്മെൽ സബ്സ്റ്റൻസസ് ആൻഡ് നിയർ ബൈ ക്ലീൻ അപ് ദ എൻവോൺമെന്റ് എൻവോൺമെന്റ് അവർക്ക് ക്ലീൻ ചെയ്യാനും പറ്റുന്നുണ്ട് ദ പ്ലാന്റ് വേസ്റ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻറ്റു മാനുവർ ബൈ ആക്ഷൻ ഓഫ് മൈക്രോബ്സ് അതായത് പ്ലാന്റ് വേസ്റ്റ് നമ്മുടെ പ്ലാന്റിൽ ഉണ്ടാകുന്ന വേസ്റ്റ് പ്ലാന്റ് വേസ്റ്റിനെ ഡീ ചെയ്തിട്ട് അതിനെ മാനുവർ എന്ന രീതിയിൽ കൺവേർട്ട് ആക്കിയിട്ട് നെക്സ്റ്റ് ജനറേഷൻ നെക്സ്റ്റ് പ്ലാന്റ്സിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാ അത് മാനുവർ ആയിട്ട് വീണ്ടും ആക്ട് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഗ്രോത്ത് എൻഹാൻസ് ചെയ്യുന്നുണ്ട് അല്ലേ മക്കളെ ആരുടെ ഗ്രോത്ത് ഈ പ്ലാന്റ്സിന്റെ ഗ്രോത്ത് എൻഹാൻസ് ചെയ്യുന്നുണ്ട് അതായത് നെടും ഡിക് ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ എന്താ പറയുക അത് കൺവേർട്ടായിട്ട് ഡിക്കായിട്ട് ഈ സംഭവങ്ങൾ ഈ ഒരു സബ്സ്റ്റൻസസ് എന്തായിട്ട് മാറും ആയിട്ട് മാറിയിട്ട് അത് അടുത്ത വരുന്ന പ്ലാന്റ്സിന് വേണ്ടിയിട്ട് അതൊരു വളമായിട്ട് അല്ലെങ്കിൽ മാനുവൽ ആയിട്ട് അതിന് കൊടുക്കാൻ പറ്റുന്ന രീതിയാണ് പറയുന്നത് സോ ദ ന്യൂട്രിയൻസ് റിലീസ്ഡ് ഇൻ ദ പ്രോസസ് ക്യാൻ ബി യൂസ്ഡ് ബൈ ദ പ്ലാന്റ്സ് എഗൈൻ അപ്പോൾ എന്താ പറയുക മാനുവർ ആയിട്ട് എന്ത് മൈക്രോഓർഗാനിസം കൺവേർട്ട് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ എന്താണ് പ്ലാന്റ്സിനും അടുത്ത വരുന്ന പ്ലാന്റ്സിനും ഒക്കെ ന്യൂട്രിയൻസ് ലഭിക്കുന്നു സോയിൽ നിന്ന് ന്യൂട്രിയൻസ് ലഭിക്കുന്നു അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി മക്കളെ

എന്താണത് ക്യാൻ ബി യൂസ് ഇൻ പ്ലാന്റ് കോൺസെപ്റ്റ് ഓക്കെ അല്ലേ മക്കളെ ക്ലിയർ അല്ലെ സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആര് യൂസ് ചെയ്യുന്നുണ്ട് മൈക്രോ ഓർഗാൻ സൈറ്റ് യൂസ് ചെയ്യുന്നില്ലേ മക്കളെ ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ നമുക്ക് നോക്കാം സോ ഇൻ മേക്കിംഗ് മെഡിസിൻസ് ആൻഡ് വാക്സിൻ എന്താണ് ഇൻ മേക്കിംഗ് അഥവാ when a disease carrying microbes enters our body the body produces antibodies to fight the ഇൻ ബ്ലാ അപ്പോൾ ഒരു നമ്മുടെ ബോഡിയിൽ ഒരു മൈക്രോ ഓർഗാൻസും എൻ്റർ ആയി നമ്മുടെ ബോഡിയിലൊരു മൈക്രോഒർഗേൺസും എൻ്റർ ആയിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ അതിനെ ഡിഫൈറ്റ് ചെയ്യാൻ അതിനെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുണ്ടാവും ആൻറ്റി ബോഡീസ് അവിടെ റിലീസ് ചെയ്യും ആ റിലീസ് ചെയ്യും മക്കളെ ആൻറ്റിബോഡീസ് ആൻറ്റിബോഡീസ് അവിടെ റിലീസ് ചെയ്യും

പിന്നീടും അതേപോലെ മൈക്രോബ്സ് അറ്റാക്ക് ചെയ്യാൻ വന്നാൽ അതിനെ റിസിസ്റ്റ് ചെയ്യാനുള്ള ഫൈറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ അത് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ക്ലിയർ ഇതുവരെ ഒക്കെ അല്ലേ സോ ഇഫ് ഓർ ആർ ഇൻ എ ഹെൽത്തി ബോഡി ബോഡി ഫൈറ്റ്സ് ആൻഡ് കിൽസ് നൌസിൻ ബൈ ഇൻത്തി സ്യൂട്ടബിൾ ആന്റിബോഡീസ് ആന്റിബോഡീസ് റിമൈൻ ഇൻ ദ ബോഡി ആൻഡ് വി പ്രൊട്ടക്റ്റഡ് ഫ്രം ദ ഡിസീസ് കോസിംഗ് മൈക്രോബ്സ് ദിസ്ഇസ് ഹൗ വാക്സിൻ വർക്ക് ഇങ്ങനെയാണ് തന്നെയാണ് വാക്സിനും ഡിസീസസ് ലൈക്ക് എന്താണ് എന്താണ് ട്യൂബർ ക്യുലോസിസ് അതേപോലെ തന്നെ എന്താ വഹിക്കുക കോറ എന്താ വയ്ക്കുക ട്യൂബർക്ലോസിസ് സ്മോൾ ബോക്സ് ഹെപ്പറ്റൈറ്റിസ് ഇതെന്താ കോററ കോളറ കോളറ ടി ബി അല്ലെങ്കിൽ ട്യൂബർ ക്യുലോസിസ് ട്യൂബർക്ലോസിസ് ഉണ്ട് അതേപോലെ തന്നെ സ്മോൾ പോക്സ് ഹെപ്പറ്റാസിസ് ആൻഡ് ക്യാൻ ബി പ്രിവെന്റഡ് ബൈ വാക്സിനേഷൻ അതായത് ആസ് എ ആന്റിബോഡി എങ്ങനെയാണോ നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കുന്നത് മക്കളെ അതേപോലെയാണ് വാക്സിൻ പ്രവർത്തിക്കുന്നത് അതായത് വൺസ് നമ്മുടെ ബോഡിയിൽ ഒരു മൈക്രോസ് വന്നു അപ്പൊ അതിനെതിരെ നമ്മുടെ ആന്റിബോഡിക്സ് വന്നിട്ട് അറ്റാക്ക് ചെയ്ത് ഫൈറ്റ് ചെയ്ത് അതിനെ ഡിഫെൻഡ് ചെയ്ത് തന്നെ പുറത്താക്കുന്നു അടുത്ത സൈഡിൽ പിന്നെയും ഒരു മൈക്രോബോ സെയിം മൈക്രോബോ അറ്റാക്ക് ചെയ്തു നമ്മൾ ഡിഫെൻഡ് ചെയ്ത് തന്നെ പുറത്താക്കുന്നു പിന്നെ ഒരു വീക്കായിട്ടുള്ള മൈക്രോബ്സ് അത് നമ്മൾ തെറ്റിത്തറിപ്പിക്കുന്നു ഓക്കെ റഡി ഇതേ മെക്കാനിസം തന്നെയാണ് ആര് നമ്മുടെ നമ്മൾ ഒരു വാക്സിൻ ആക്കിയാൽ പിന്നീട് വരുന്ന ഡിഫൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി അത് പ്രൊവൈഡ് ചെയ്യും അങ്ങനെ ഈ ഡിസീസസിന് അതെന്താ പറയാ കോളറ ട്യൂബർകുലോസിസ് അതേപോലെ തന്നെ എന്താ പറയാ അതേപോലെ തന്നെ സ്മോൾ പോക്സ് സ്മോൾ പോക്സ് ഹെപ്പറ്റാസിസ് ബി അല്ലെങ്കിൽ ഹെപ്പറ്റൈസിസ് ഡിസീസസ് ഇതൊക്കെ ആർ ക്രിസ്ത്യം പറ്റും നമ്മുടെ വാക്സിനേഷൻ വാക്സിനേഷൻ വഴി വഴി നമുക്ക് അതിനെ തുരുത്താൻ പറ്റും ഓൺ ആസ് വാക്സിനേഷൻ എന്താ പറയാ ട്യൂബർ ക്ലോസിസ്മോൾ ബോക്സ് ഹെപ്പറ്റൈസ് ഇതാ കോർക്ലോസിസ് ഉണ്ട് ഇതെന്താ വായിക്ക എനിക്കു കിട്ടില്ല പറ എന്തെങ്കിലും കോളറ സോ കോളറ ട്യൂബർക്ലോസ് സ്മോൾ പോക്സ് ഹെപ്പിറ്റൈറ്റിസ് പ്രിവെന്റ് ബൈ വാക്സിനേഷൻ ഈ വാക്സിനേഷൻ പ്രോസസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും വെറിയ ഡിസീസ് ക്യാറിങ് മൈക്രോ എൻഡേഴ്സ് ഇൻ അവർ ബോഡി നോക്കാം ഒന്നും കൂടി പ്രൊഡ്യൂസേസ് എന്നാണ് ആന്റിബോഡീസിലെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് ഫൈറ്റ് വിത്ത് ഇൻവാരം ദ ബോഡി ഓൾസോ റിമൈൻസ് റിമെമ്പേഴ്സ് അത് റിമൈൻഡ് ചെയ്യും അതിന്റെ മൈൻഡിൽ അത് റിമർ ചെയ്യോ ഓ ഇവനാണ് വന്നത് അപ്പൊ ഇവനെ തന്നെ ഡിഫീറ്റ് ചെയ്യാം കുഴപ്പമില്ല അതിന്റെ ബോഡി കൺ അങ്ങനെ അറ്റാക്ക് ചെയ്തിട്ട് പിന്നെയും പിന്നെ വീക്ക് ആയിട്ടുള്ള മൈക്രോസും അതിന് അറ്റാക്ക് ചെയ്യുന്ന കപ്പാസിറ്റി ഒക്കെ ഇതിന് ഉണ്ടാവും ഇതേ മെക്കാനിസ് തന്നെയാണ് ആരും കാണിക്കുന്നത് വാക്സിൻ സോ വാക്സിനേഷൻ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയിലും നമ്മൾ ആരും യൂസ് ചെയ്യുന്നുണ്ട് മൈക്രോ ഓർഗാനിസ് യൂസ് ചെയ്യുന്നില്ലേ മക്കളെ ക്ലിയർ ലൈ കോൺസെപ്റ്റ് ഓക്കെ അല്ലേ സെറ്റ്